നമസ്കാരം. ജാതിരഹിത കേരളമെന്ന് അഭിമാനിക്കുന്ന നാട്ടിൽ ദുരഭിമാന കൊലയ്ക്ക് ഒരു ഇരകൂടി. പ്രണയിച്ച് വിവാഹം കഴിച്ച അനീഷിനെ 3 മാസത്തിനകം വകവരുത്തുമെന്ന് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയത് ഭാര്യയുടെ അച്ഛനും അമ്മാവനും. 3 മാസം തികയാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ നടുറോഡിൽ അരിഞ്ഞു വീഴ്ത്തി. വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയപ്പോൾ തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ലെന്ന് ബന്ധുക്കൾ. 2 വർഷം മുമ്പ് കോട്ടയത്ത് കെവിൻ, മലപ്പുറം അരീക്കോട് ആതിര, ഇന്നലെ പാലക്കാട് തേങ്കുറിശ്ശിയിൽ അനീഷ്. കേരളത്തിൽ ദുരഭിമാന കൊല തുടർക്കഥയാകുന്നു. ഈ സംഭവത്തിന്റെ ദാരുണമായ ചിത്രം, വേദന ഏറ്റവും തീവ്രമായി അത് അനുഭവിക്കുന്നത് ഹരിതയാണ്, അനീഷിൻ്റെ ഭാര്യ. ഹരിത അല്പസമയം നമ്മളോടൊപ്പം ഉണ്ട്. ഈ സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്താണ് എന്നറിയുന്നതിന് വേണ്ടി ആക്ടിവിസ്റ്റ് എസ് മൃദുലാദേവി, പാലക്കാട് മുൻ എം പി രാജേഷ്, MSF അഖിലേന്ത്യാ അധ്യക്ഷൻ PP അഷ്റഫ് അലി എന്നിവരും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ഹരിത, ഈ നിങ്ങളുടെ വിവാഹം നടക്കുന്നതിന് മുമ്പും നടന്നപ്പോൾ മുതൽ തന്നെ ഹരിതയുടെ അച്ഛൻ്റെ അമ്മാവൻ്റെ ഒക്കെ ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയൊരു കടുംകൈ അവർ ചെയ്യും എന്ന് എപ്പോഴെങ്കിലും കരുതിയോ ഈ ഭീഷണിപ്പെടുത്തുമ്പോഴും? ഞാൻ പറയുന്നത്, എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഭീഷണിയൊക്കെ വരാൻ തുടങ്ങിയത്. കല്യാണം കഴിഞ്ഞത് തൊട്ടാണ് എൻ്റെ വീട്ടിൽ ഭീഷണി വന്നത്. മാമൻ വീട്ടിലേക്ക് വരികയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അച്ഛൻ ഫോണിൽ കൂടെ പറഞ്ഞു 3 മാസമേ എൻ്റെ കഴുത്തിൽ താലി ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട്. അവിടുന്ന് ഞങ്ങൾ ലവ് മാരേജ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കോംപ്രമൈസ് ആയതാണ്. അപ്പോൾ അവിടെ നിന്നും പറഞ്ഞു വെളിയിലേക്ക് വന്ന് പിന്നെ 3 മാസമേ ഇത് ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഇതുണ്ടായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവർ ഉണ്ടായിരുന്നു, കുറച്ച് ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുകയും മാമൻ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഫോൺ എടുത്തിട്ട് പോവുകയും ചെയ്തു. എൻ്റെ അനിയൻ്റെ ഫോൺ എടുത്തിട്ട് പോവുകയും ചെയ്തു. അപ്പം ഞങ്ങൾ അതുകൊണ്ട് കൊടുക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തപ്പോൾ അവൻ ഇലക്ഷൻ്റെ തിരക്കായാലും അവർ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ അവർ 2 ദിവസം കഴിഞ്ഞിട്ട് 2 പോലീസുകാർ വന്ന് അന്വേഷിച്ചിട്ട് പോയി. പിന്നെ മാമനെ വിളിച്ചപ്പോൾ മാമൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അമ്മായിൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അമ്മ ഇവിടെ ഇല്ല, അമ്മായിൻ്റെ വീട്ടിലാണ്, വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. പിന്നെ മാമൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ അന്വേഷണം തുടർന്നില്ല. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഭീഷണിയൊക്കെ കുറേ ഉണ്ടായി. എൻ്റെ ഏട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ എങ്ങനെ ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. എൻ്റെ ഏട്ടനെ ചെയ്തവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കണം. എൻ്റെ ഏട്ടനെ കൊന്നവർക്ക് എൻ്റെ ഏട്ടനെ ഇവിടെ 2 ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഭീഷണി ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 27 കല്യാണം. അന്നായിരുന്നു പറഞ്ഞത്. അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു 3 മാസത്തെ താലി നിന്റെ കഴുത്തിൽ ഉണ്ടാവുള്ളൂ പറഞ്ഞു. പിന്നെ ശരി പറഞ്ഞിട്ട് ഞാൻ ഏട്ടൻ്റെ കൂടെ വരികയും അവർ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ മാമൻ ഇടയ്ക്ക് വീട്ടിലേക്ക്, എൻ്റെ ഏട്ടൻ്റെ അനീഷേട്ടൻ്റെ വീട്ടിലേക്ക് മാമൻ വരികയും 2-3 പ്രാവശ്യം ഒരു 2 പ്രാവശ്യം വന്നപ്പോൾ ഞാനും അനീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശരി മാമനല്ലേ എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ശരി പറഞ്ഞിട്ട് മാമൻ പോയി. പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഉണ്ടായിരുന്നില്ല, അച്ഛനും അമ്മയും മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറത്ത് പോയിരിക്കായിരുന്നു, ഞാനും ഏട്ടനും കൂടെ. അപ്പോൾ അച്ഛനും അമ്മയും മാത്രം ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ അടുത്ത് എന്നെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോൾ അവരെ ശരി ഞങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞയച്ചു. പിന്നെ 2 പ്രാവശ്യം വന്നു. പിന്നെ ഒരിക്കൽ വന്നിട്ട് അപ്പോൾ ഞാനും അനീത്തിയും എൻ്റെ അനീഷേട്ടനും അനീഷേട്ടൻ്റെ ഏട്ടനും അനിലേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് സംസാരിക്കുകയും എന്നെയും എൻ്റെ ഏട്ടനെയും അനീഷേട്ടനെയും തല്ലുകയും ചെയ്തു. ശരി പിന്നെ പിറ്റേ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടാണ് എൻ്റെ അനിയനും അനീത്തിയും ഓൺലൈൻ ക്ലാസ് നോക്കുന്ന ഫോൺ എടുത്തിട്ട് പോയത്. ഫോൺ എടുത്തിട്ട് പോവുകയും ഞങ്ങൾ പോലീസിൽ പോയി പരാതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവർ വരികയും 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടാണ് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഹരിത, ഈ സെപ്റ്റംബർ 27 നിങ്ങളുടെ വിവാഹം നടന്നത്. അന്ന് തന്നെ ഹരിതയുടെ അച്ഛൻ
പറഞ്ഞത് മൂന്ന് മാസമേ താലി ഉണ്ടാകൂ എന്നുള്ളതാണ്. ആ മൂന്ന് മാസം തികയുന്നത് യഥാർത്ഥത്തിൽ നാളെയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പോലും ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. ഈ അമ്മാവൻ എന്ന് പറയുന്നത് സുരേഷ്, ഇവർ രണ്ടുപേരും കൂടാണ് ഈ കുറ്റം ചെയ്തത്, അനീഷിനെ വെട്ടി കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുമ്പോഴും ഇങ്ങനെ ഒരു അക്രമമോ കൊലയിലേക്ക് എന്നുള്ള ഭീഷണി അപ്പോഴും അവർ ആവർത്തിച്ചിട്ടുണ്ടോ? മാമനാണ് വീട്ടിലേക്ക് വരുന്നത്. അച്ഛൻ ഫോണിൽ കൂടെ മാത്രം ഇങ്ങനെ കൊലപ്പെടുത്തുന്നല്ല, മൂന്ന് മാസം മാത്രമേ നിന്റെ കഴുത്തിൽ താലി ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ മാമനാണ് വന്നിട്ട് പറഞ്ഞത് നിങ്ങളെ ജീവിക്കാൻ വിടില്ല, നിങ്ങൾ രണ്ടുപേരെയും ജീവിക്കാൻ വിടില്ല, കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ അനീഷിനോടുള്ള അവരുടെ യഥാർത്ഥ വിരോധം എന്താണ്? ഞങ്ങൾ ഈ പ്രണയിച്ച് കല്യാണം കഴിച്ചത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ജാതിൻ്റെ ഇത് അതൊക്കെ നോക്കിയിട്ടാണ് അവർക്ക് ഇഷ്ടം താല്പര്യമില്ലാതിരുന്നത്. അതായത് അനീഷിന് സാമ്പത്തികമായോ അവരുടെ കണ്ണിൽ നോക്കിയാൽ ജാതിപരമായോ അല്പം താഴ്ന്നാണെന്നുള്ള ഒരൊറ്റ കാഴ്ചപ്പാടിൽ, ആ ഒരു തെറ്റായ കാഴ്ചപ്പാടിലാണ് അനീഷിനെ ഇവർ ഭീഷണിപ്പെടുത്തിയതും കൊലപ്പെടുത്തിയതും. കാരണം ഈ വിവാഹത്തിന് ശേഷം അനീഷ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടറിവനുസരിച്ച് കൊലപ്പെടുത്തിയവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കണം. തീർച്ചയായിട്ടും ഹരിത, അത് ഉറപ്പായും തന്നെ വേണം. ഒരു സംശയം കൂടി, ഈ അനീഷിന് പുറത്തിറങ്ങാൻ തന്നെ ഭയമായിരുന്നു, ജോലിക്കധികം പോകാറില്ലായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഈ ഭയം കൊണ്ടാണോ അനീഷ് കുറച്ചു കാലമെങ്കിലും അങ്ങനെ പുറത്ത് സ്വതന്ത്രമായിട്ട് ഇറങ്ങാൻ ഭയന്നത്? അതെ, ഇവൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു. പിന്നെ പണിക്ക് പോവാത്ത വെച്ചാൽ പണി കുറച്ച് കുറവായിരുന്നു, അത് തന്നെയാണ് പണിക്ക് പോവാതിരുന്നത്. ഈ ഭീഷണിപ്പെടുത്തുമ്പോഴും ഇവരെ, ഈ അനീഷിനെ കൊലപ്പെടുത്താനൊക്കെ ആലോചിക്കുമ്പോൾ എന്താണ് ഹരിതയുടെ അച്ഛനും അമ്മാവനും ആലോചിച്ചിട്ടുണ്ടാകുക? കാരണം ഹരിതയ്ക്കൊരു ജീവിതം വിവാഹം കഴിച്ചു, ഹരിതയുടെ ഭർത്താവാണ്. അങ്ങനെ ഒരു മനുഷ്യനെ ഇല്ലാതാക്കി അവരുടെ ഈ ദുരഭിമാനത്തിന് വേണ്ടി മകളെ അവിടെ നിന്ന് മോചിപ്പിക്കുമെന്നാണോ? എന്താണ് ഇവർ ഈ ഭീഷണി സമയത്ത് പറയുന്നത്? അവർ എനിക്ക് ഞാൻ ഇറങ്ങി വരുന്നതിന് മുമ്പ് എനിക്കൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീട്ടിൽ എതിർത്തതാണ്, എനിക്കത് വേണ്ട പറഞ്ഞിട്ട് വീട്ടിൽ എതിർത്തതാണ് ഞാൻ. പിന്നെ അവരത് സമ്മതിക്കാതെ അങ്ങോട്ട് കാണാനും ഇതിനൊക്കെ പോയപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്, ഏട്ടൻ്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നത്. പിന്നെ അങ്ങനെയാണ് ഞാൻ ഏട്ടൻ്റെ കൂടെ ഇറങ്ങി വന്നത്. ഹരിതയുടെ ഭർത്താവ് ഹരിത പ്രണയിച്ച്, ഇഷ്ടപ്പെട്ട്, വിവാഹം ചെയ്ത് മൂന്ന് മാസം ഒന്നിച്ച് ജീവിച്ച അനീഷിനെ കൊലപ്പെടുത്തിയത് ഹരിതയുടെ അച്ഛനും അമ്മാവനുമാണ്. പക്ഷേ ഹരിത ഇപ്പോൾ ഞാൻ ചോദിക്കാതെ തന്നെ രണ്ടു മൂന്ന് തവണ പറഞ്ഞു ആ പ്രതികൾക്ക് കടുത്ത ശിക്ഷ കിട്ടണം എന്ന്. കിട്ടണം, എൻ്റെ ഏട്ടനെ കൊല ചെയ്തവർക്ക് കടുത്ത ശിക്ഷ കിട്ടണം. ഞാൻ എൻ്റെ ഏട്ടൻ്റെ കൂടെ ജീവിക്കാനാണ് ഇറങ്ങി വന്നത്. അപ്പം എൻ്റെ ഏട്ടനെ തന്നെ കൊലപ്പെടുത്തി വെച്ചാ അപ്പൊ അവർക്ക് രണ്ടുപേർക്കും കടുത്ത ശിക്ഷ കൊടുക്കണം. ഈ ഹരിതയുടെ അമ്മയോ വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ ഈ അച്ഛനും അമ്മാവനും ഭീഷണിപ്പെടുത്തുന്നത് പോലെയുള്ള എതിർപ്പ് ഉണ്ടായിരുന്നു? അതോ ഇവർ രണ്ടുപേരും തന്നെയാണോ ഈ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയത്, ഇത്രമാത്രം വലിയ ഒരു പക മനസ്സിൽ സൂക്ഷിച്ചത്? പിന്നെ എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛച്ചനെ വിളിക്കുമായിരുന്നു, രണ്ടു പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു നീ അവിടെ ഇരിക്കുന്നത് ശരിയല്ല, എന്നെ ഒറ്റയ്ക്ക് വരാനാണ് വീട്ടുകാർക്ക് താല്പര്യം, ഞാൻ ഒറ്റയ്ക്ക് പോണം വീട്ടിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെ വരുള്ളൂ പറഞ്ഞിട്ട് പറഞ്ഞു. ഹരിത ഇവിടെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഹരിതയുടെ അമ്മാവൻ സുരേഷ് പലതവണ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി, മർദ്ദിച്ചു. ഈ അനീഷിന്റെ അനിയന്മാർ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്ന ഫോൺ എടുത്തുകൊണ്ട് പോയി. നിങ്ങൾ പലപ്പോഴായി ഫോണിലും നേരിട്ട് പരാതി രേഖാമൂലവും പോലീസിന് നൽകി. സത്യത്തിൽ ശക്തമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ അനീഷിനെ രക്ഷിക്കാമായിരുന്നില്ല. എന്താണ് അന്ന് പോലീസ് പറഞ്ഞത്? എന്താണ് അവർ ചെയ്തത്? ആ മാമൻ അതിന്റെ ദേഷ്യം ഉണ്ടാവും, കേസ് കൊടുത്തതിന്റെ ദേഷ്യവും. ഞങ്ങളെ കേസ് കൊണ്ട് ഇലക്ഷന്റെ മുമ്പായിരുന്നു ഞങ്ങളോണ്ട് കൊടുത്തത്. അപ്പോ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, അപ്പോ അവിടെ സാറുണ്ടായിരുന്നില്ല, അപ്പൊ പരാതി അവിടെ നൽകിയിട്ട് വന്നു.
പരാതി അവിടെ നൽകിയിട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു ശരി ഞങ്ങൾ വരാം അന്വേഷിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടു ദിവസം വന്നില്ല. പിന്നെ അച്ഛൻ അനീഷാട്ടിൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞു. പിന്നെ അവർ പിറ്റേ ദിവസം രണ്ട് പോലീസുകാർ വന്ന് അന്വേഷിച്ചു. എൻ്റെ അടുത്ത് നമ്പർ വാങ്ങിച്ച് മാമനെ കോൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അമ്മായി അമ്മായിൻ്റെ വീട്ടിലുണ്ട്, ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അമ്മായി അമ്മായിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയിരിക്കുകയായിരുന്നു. വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാല് ഹരിതയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി ഭീഷണിപ്പെടുത്തിയ പ്രതിയെ ഒന്ന് വിളിക്കാൻ ശ്രമിക്കുകയാണ് സാധാരണ പോലീസ് ചെയ്യേണ്ടത്. അതല്ല, അത് കസ്റ്റഡിയിൽ എടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും കേസെടുക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ കുറച്ചുകൂടി ശക്തമായ നടപടി അന്ന് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? അവിടെ ഒന്നും വണ്ടിയില്ല, ഒരു ഓട്ടോ വിളിച്ചിട്ടും കിട്ടിയില്ല. ഞങ്ങൾ ഓടി അവിടെ എത്തുമ്പോഴേക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുന്നു അന്വേഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം വിളിച്ചു പോലീസ്, അവിടെ വിളിച്ചു പറഞ്ഞപ്പോ അവർ വരാന്നൊക്കെയാ പറഞ്ഞു. പിന്നെ അവർ വന്നില്ല. പിന്നെ അമ്മാവിന് അതിന്റെ ദേഷ്യം ഉണ്ടായിരിക്കും, കേസ് കൊടുത്തു പറഞ്ഞിട്ട് അതിന്റെ ദേഷ്യം ഉണ്ടായിരിക്കും. അതിനാണ് എന്റെ ഏട്ടനെ എങ്ങനെ കൊല ചെയ്യത്. ഈ അനീഷ് പുറത്തു പോകുന്നത് ജോലി കുറവായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ പുറത്തു പോകുമ്പോൾ അനീഷിനെ കൊല ചെയ്തവർക്ക് പറഞ്ഞോളൂ ഹരിത. അത് അവര് അന്ന് ഇന്നലെയാ പോയത്, ഇന്നലെയാ പോയത്. അല്ല, ഒപ്പം ഉണ്ടായിരുന്ന അനുജൻ ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഇത് കരുതി കൂട്ട് നിന്ന് അനീഷിനെ വകവരുത്താൻ വേണ്ടി തന്നെ ചെയ്തതാണ്. അല്ലാതെ പെട്ടെന്നൊരു സംഘർഷമൊന്നും ഉണ്ടായതല്ല. ഈ മൂന്ന് മാസം എന്ന് പറഞ്ഞു ഒരു ദിവസം ബാക്കി നിൽക്കെ സ്വന്തം മകളുടെ ഭർത്താവിനെ നടുറോഡിലിട്ട് വെട്ടിയും തല്ലിയും കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. നന്നായിരിക്കണോ എന്നാണ് അവരുടെ അവരുടെ ഒരു ഉദ്ദേശം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വന്ന് ഭീഷണിപ്പെടുത്തി പറഞ്ഞ കുട്ടി നീ നോക്കണം, ഞങ്ങൾ നോക്കും. ഞാൻ ഉണ്ടായിരുന്ന ഒരു ദിവസം ഒരു എപ്പോഴെങ്കിലും ഹരിത തിരിച്ച് ഹരിതയുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഈ ജാതി പണമെന്നൊക്കെ ഉള്ള അവിടെ നിൽക്കട്ടെ, അനീഷിനൊപ്പം ജീവിക്കാനാണ് എനിക്കിഷ്ടം, എന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. അതിനവർ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ആളെ തന്നെ വകവരുത്താൻ തീരുമാനിച്ചോ എന്ന് അപ്പൊ അതിശയത്തോടെ ഞാൻ ചോദിച്ചു. നിന്റെ കെട്ടിയവനാണ് നോക്കേണ്ടത് പറഞ്ഞു. അന്ന് ആ സമയം നോക്കി പണി ഇല്ലാതിരിക്കുന്ന സമയമാണ്. അതെ അതെ, ഞാൻ വീട്ടിൽ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ജീവിക്കാൻ വിടണം പറഞ്ഞിട്ട്. അങ്ങനെ വന്ന് രണ്ടു പ്രാവശ്യം വന്ന് പോയി വിട്ടു. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഇതേപോലെ വന്നു. അന്നാണ് ഈ കത്തി എന്തോന്ന് കുട്ടികൾ. ഈ കേസിൽ ഇനി പോലീസ് അന്വേഷണം ഒക്കെ മുന്നോട്ട് പോകും. വന്നിട്ടാണ് ഹരിതയുടെ മൊഴി അടക്കം ഈ നിയമ നടപടിയിൽ ഹരിതയുടെ പിന്തുണ കൂടി പ്രോസിക്യൂഷനും പോലീസിനും ഒക്കെ വേണം കുറ്റവാളികളെ ശിക്ഷിക്കാൻ. മറുഭാഗത്ത് അച്ഛനും അമ്മാവനുമാണെങ്കിലും ഏതറ്റം വരെ നിയമ നടപടിയുമായി പോയി പ്രതികൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാൻ തന്നെ ആണ് ഹരിതയുടെ തീരുമാനം അല്ലേ? എന്റെ കുട്ടികൾ പഠിക്കുന്ന ഫോണാണ്, രണ്ട് ഗ്രൂപ്പ് അതിൽ ചെയ്തിട്ടുണ്ട്, രണ്ട് കുട്ടികളും. അതെ അതെ, എന്റെ ഏട്ടനെ കൊന്നവർക്ക് ശിക്ഷ കൊടുക്കണം. വിളിക്കാനും പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഞാൻ അതാണ് പ്രത്യേകിച്ച് കൊടുത്തത് സ്റ്റേഷനിൽ. എന്നിട്ട് അവര് വന്നു മൂന്നാള്. ഹരിത അനീഷിന്റെ വീട്ടിൽ തന്നെ ഉണ്ടാകും. അഞ്ചു അനു ആരോ ആണ്, ഒരു സോറിന്റെ പേര് എനിക്ക് അറിയില്ല. മൂന്നാള് വന്ന് അന്വേഷിച്ചിട്ട് പോയി. പറഞ്ഞു ഇവിടെ അല്ല, അനീഷിന്റെ വീട്ടിൽ തന്നെ ഉണ്ടാകും. ഈ കേസിൽ ശക്തമായ നിയമ നടപടിയുമായി ഏതറ്റം വരെയും പോകും പ്രതികൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടി. അവിടെ അപ്പൊ ഒരു അവർക്ക് ഇത് ഉണ്ടായിരുന്നു, ഇലക്ഷനാണ്. പിന്നെ അവർക്ക് പോയി പിടിക്കാനൊന്നും പറ്റാത്ത സ്ഥിതിയായി അവന്. അവൻ എവിടെയാണെന്ന് അറിയില്ല. ശരി ഹരിത, വീട്ടിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ശരി ഹരിത. ഹരിതയുടെ വാക്കുകളിൽ ഞാൻ നേരത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഹരിത ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രതികൾക്ക് കടുത്ത ശിക്ഷ കിട്ടണം, കർശനമായ ശിക്ഷ കിട്ടണം എന്ന്. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ. അതെ അതെ അതെ, ശരി ഹരിത. ഹരിത, ഞാൻ കൂടുതൽ സമയം ഈ പ്രതികരണത്തിന് വേണ്ടി ഇനിയും തത്സമയം ഇരുത്തുന്നില്ല, മറ്റ് അതിഥികളിലേക്ക് പോവുകയാണ്. മൃദുലാദേവി, ഈ സംഭവം 2018 കെവിൻ്റെ കേസ് നമുക്കറിയാം. അത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്ന് മാത്രമല്ല ഗുരുതരമായ കൃത്യവിലോമമാണ്. 10 പേർക്ക് ജീവ് വരുന്നും കോടതി ശിക്ഷിച്ചു. പക്ഷെ നമ്മൾ മലപ്പുറത്തേക്ക് വന്നാൽ സ്വന്തം പിതാവ് തന്നെ ദുരഭിമാനം മുത്തു പിന്നാലെ പോയി സ്വന്തം മകളെ കുത്തിവീഴ്ത്തി, അവസാനം ബന്ധുക്കൾ കൂറുമാറി, ആ പ്രതി രക്ഷപ്പെട്ടു, കുറ്റവിമുക്തനായി. പക്ഷേ ഇപ്പോൾ ഹരിത നമ്മൾ ചോദിക്കാതെ തന്നെ പറയുന്നു തൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയവർക്ക് ഏതറ്റം വരെയും പോയി ശിക്ഷ വാങ്ങിക്കൊടുക്കണം, നഷ്ടപ്പെടാനുള്ളത് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു എങ്കിൽ പോലും. ഇത് ആവർത്തിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് അവിശ്വസനീയമായി തോന്നുന്നുണ്ടോ? അതോ കൊലയിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ കുറവാണെങ്കിലും കടുത്ത ദുരഭിമാനം ഈ
പാലക്കാടൻ ഉൾനാടൻ ഗ്രാമങ്ങൾ പോലെ പലയിടത്തും ഇപ്പോഴും തുടരുന്നതിൻ്റെ ചിലപ്പോഴെങ്കിലും ഉറഞ്ഞു തുള്ളി പുറത്തു വരുന്ന ഒരു രൂപം മാത്രമാണോ ഇത്? ഇത് ഇപ്പോൾ നമ്മുടെ കെവിൻ്റെ വിഷയവും അതുപോലെ തന്നെ ആതിരയുടെ വിഷയവും നമുക്ക് കൺമുമ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് വിഷയത്തിലും നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ എപ്പോഴും ഭൂമിശാസ്ത്രപരമായി അപഗ്രഥിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു പറയുന്നത്. കേൾക്കാം. അപ്പോൾ പ്രധാനമായിട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ കെവിൻ്റെ വിഷയം എന്ന് വന്നപ്പോൾ കോട്ടയം ജില്ലയിൽ 10 വർഷത്തെ ജീവപര്യന്തം കിട്ടി. അതിൽ നീനുവിൻ്റെ അച്ഛൻ പ്രതിപട്ടികയിൽ വന്നില്ല, ബാക്കി ഒട്ടുമുക്കാലും ആളുകൾക്ക് ഇത് ലഭിച്ചു, എന്താണ് ശിക്ഷ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോട്ടയം കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള ഒരു ദളിത് പൊളിറ്റിക്സിൻ്റെ ഒരു വിജയവും അവിടുത്തെ ദളിത് ഫെമിനിസ്റ്റ് ചിന്താധാരയും അവിടുത്തെ മാധ്യമ സപ്പോർട്ടും ദളിത് പൊളിറ്റിക്സിനെ കൃത്യമായിട്ട് പിന്തുടരാൻ അറിയാവുന്ന പൊതുജന പിന്തുണയും അവിടെ ഒരു ഘടകമായിരുന്നു. എന്നാൽ തിരിച്ച്, കാരണം അവിടുത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരു ഇത്തരം വിഷയങ്ങളുള്ള രാഷ്ട്രീയ ജാഗ്രത, സാമൂഹിക ജാഗ്രത അതിനകത്തൊരു ഘടകമായിരുന്നു. തിരിച്ച് നമ്മൾ ഇപ്പുറത്തേക്ക് വരികയായിരുന്നെങ്കിൽ, അത് അരീക്കോട് ആതിരയുടെ വിഷയം വരുവാണെങ്കിൽ സാക്ഷിമൊഴി, കാരണം കോട്ടയം അത്രയും വിജിലൻ്റ് ആയിരുന്നു, പോലീസിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. കോട്ടയം നിവാസികൾ, ദളിത് നോൺ ദളിത് സമൂഹങ്ങൾ അവിടെ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തി. അത് കൃത്യമായിട്ടൊരു ദളിത് പൊളിറ്റിക്സിൻ്റെ വിജയം തന്നെയായിരുന്നു. മാധ്യമ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഹർത്താൽ വരെ നടത്തി അവർ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്തു. അത്തരത്തിലൊരു ഫോളോ അപ്പ് ആതിരയുടെ വിഷയത്തിലും ഉണ്ടായില്ല. കാരണം സാക്ഷിമൊഴി മുതൽ ദുർബലമായിരുന്നു. ഫസ്റ്റ് ഹാൻഡ് കൈയടി അവർക്ക് കിട്ടി. കൈയടി കിട്ടി പ്രോസിക്യൂഷനിൽ, കാരണം സാക്ഷിമൊഴി ദുർബലമായതുകൊണ്ടും ആ സാക്ഷിയെ ജാഗ്രതയോടെ നിലനിർത്തുവാൻ സാധിക്കാത്തതുകൊണ്ടും അവിടെ ഉയർന്നു വന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കടിപ്പെട്ട് ഭരണപ്രതിപക്ഷ ജാഗ്രതയോ ഭരണവും ഭരണപക്ഷവും പ്രതിപക്ഷത്തിൻ്റെയും ഇടപെടലിൻ്റെയും ഭാഗമായി ശക്തമായ ഒരു ദളിത് ആദിവാസി ബഹുജൻ മൂവ്മെന്റിന് വിജയിക്കാൻ അവിടെ സാധിച്ചിട്ടില്ല. അത് ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത അതിനകത്തൊരു ഘടകമാണ്. കാരണം അല്ല, അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം എനിക്കതിന്റെ ഗൗരവമായ ഒരു കാര്യം അറിയേണ്ടത്, ഇവിടെ ആതിര ആവർത്തിച്ചു പറയുന്നതനുസരിച്ചാണെങ്കിൽ വിവാഹം കഴിഞ്ഞതിൻ്റെ അന്ന് ആതിരയുടെ പിതാവ് പറയുന്നു 3 മാസം മാത്രമേ നിന്റെ കഴുത്തിൽ താലി ഉണ്ടാവുകയുള്ളൂ എന്ന്. കൃത്യമായ അത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കി. 27-ാം തീയതി ഡിസംബർ 27 ആ കുട്ടി വിവാഹിതയായിട്ട് 3 മാസം തികയുന്ന ദിവസമാണ്. ആ ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ പെരുവടിയിലിട്ട് വെട്ടി നുറുക്കി കൊലപ്പെടുത്തി. ഇതിനിടയ്ക്കുണ്ടായ സംഭവങ്ങൾ ആലോചിച്ച് നോക്കൂ. പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പ് നടക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഈ കുട്ടിയുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അടക്കം പോലീസ് മധ്യസ്ഥയിൽ നിന്ന് വാങ്ങുന്നു. അതിനുശേഷവും അമ്മാവൻ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നു, മർദ്ദിക്കുന്നു, അനുജന്റെ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നു. ഫോണിലൂടെ പിതാവ് പലതവണ ഭീഷണിപ്പെടുത്തുന്നു, പലവര് പോലീസിന്റെ സഹായം തേടുന്നു. പക്ഷേ തിരക്കായതുകൊണ്ട് വീട്ടിൽ വന്ന് ഒന്ന് ചോദിച്ചു പോയതല്ലാതെ ജീവന് നിലനിന്ന ഭീഷണി പോലീസ് സംരക്ഷണം തേടിയിട്ടും അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഇവിടെ ആതിരയുടെ ഹരിതയുടെ വിഷയം, അതായത് പേര് മാറിപ്പോയിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. അതിൽ നടന്ന സംഭവം എന്ന് കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇപ്പം ഒ ബി സി കാറ്റഗറി, എൻ്റെ ഒരു, ഞാനിപ്പോൾ വളരെ കുറച്ച് നേരം കൊണ്ട് നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നത് OBC വിഭാഗത്തിലുള്ള 2 കാസ്റ്റുകൾ, അത് ഞാനിപ്പോൾ പേര് പറയുന്നില്ല, അത് പ്രാഥമികമായിട്ട് അന്വേഷണത്തിൽ ഇരിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ ഈ പെൺകുട്ടിയുടെ ജാതിയിൽപ്പെട്ട വിഭാഗക്കാർ ഇക്കഴിഞ്ഞ വർഷം വരെ ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരും ഇപ്പോൾ OBC സ്റ്റാറ്റസിൽ കിട്ടിയ ലാൻഡ് ലോർഡ് വിഭാഗമാണ്. ലാൻഡ് ലോർഡ് ഭൂമി കൂടുതലായിട്ട് കൈവശമുള്ളതാണ്. എന്നാൽ ഈ പയ്യൻ്റെ വിഭാഗത്തിലുള്ള, ഈ അനീഷിൻ്റെ വിഭാഗത്തിലുള്ളവർ OBCയിൽ തന്നെ രാഷ്ട്രീയപരമായോ സ്റ്റേറ്റിൻ്റെ സ്വത്ത് കൃത്യമായ രീതിയിൽ ചോദിച്ച് രാഷ്ട്രീയ പ്രാതിനിധ്യത്തോടെ ചോദിക്കാത്ത ഒരു ബെൽറ്റായി രൂപപ്പെടാത്ത ഒരു സമൂഹവുമാണ്. അപ്പോൾ OBC വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു ഗ്രഡേഷൻ അവിടെയുണ്ട്, തരംതിരിച്ച അസമത്വമുണ്ട്. അപ്പം ആ ജാതിയെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് പോലീസിനറിയാം ഇവിടെ 2 ആതിരയുടെ വിഷയവും കെവിൻ്റെ വിഷയവും നടന്നതാണ്. അവിടെ കൃത്യമായ രീതിയിൽ ലാൻഡ് ലോർഡ് സമൂഹമായ OBC വിഭാഗത്തെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ പോലീസിൻ്റെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഓൺലൈൻ വിദ്യാഭ്യാസം നടക്കുന്ന സമയമാണ്. എന്ത് കാരണത്തിനാണ് ഈ അനീഷിൻ്റെ സഹോദരന് ഓൺലൈൻ വിദ്യാഭ്യാസം നമ്മൾ സമാന്തരമായി ഇവിടെ നടത്തി കരിക്കുലത്തിൽ നമ്മൾ ആ രീതിയിൽ പരീക്ഷാ സമയം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ എന്തിനാണ് കൊണ്ടുപോയത്? പോലീസ് അതിന് ഉത്തരം പറയണം. SP DYSP പോലെയുള്ളവർ പറയുന്നത് അവർ കൃത്യമായി കാര്യങ്ങൾ നടത്തി എന്നാണ് പറയുന്നത്.
അവർ പറയുന്നുണ്ട്. എന്ത് രീതിയിലാണ്? കാരണം രണ്ട് ദുരഭിമാനക്കൂല എന്ന് വെച്ചാൽ കാസ്റ്റ് ബേസ്ഡ് ഓണർ കില്ലിംഗ് ഇവിടെ നടന്നിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ അവർക്ക് കൃത്യമായ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടടുത്ത് കൃത്യമായ രീതിയിൽ ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തിയെന്ന് പൊതുസമൂഹത്തിന് ജാഗ്രതയോടെ ആ റിപ്പോർട്ട് കാണിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടാകുമോ? പാലക്കാട് എസ് പിയോട് ഈ കാര്യം ചോദിച്ചിരുന്നു. ആ പാലക്കാട് എസ് പി പറഞ്ഞ ഒരു മറുപടി കേട്ട ശേഷം ഞാൻ അതിന്റെ ബാക്കി വിവരത്തിലേക്ക് വരാം. പാലക്കാട് എസ് പിയുടെ മറുപടി, ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ജാഗ്രത കുറവ് പിന്നെ പോലീസിന്റെ ഭാഗത്തുണ്ടായത്, കാരണം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഇരുകൂട്ടിനെ സംസാരിപ്പിച്ചിരുന്നു. എന്നിട്ടാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു സംഭവം നടന്നത്. അപ്പൊ ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ജാഗ്രത കുറവ് പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്? ഒരിക്കലുമില്ല. കാരണം ഈ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റേഷനിലെ രണ്ട് കൂട്ടരെയും വിളിച്ചിരുത്തി സംസാരിച്ച് ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് പറഞ്ഞു തീർത്തതാണ്. അതിനുശേഷമാണ് ഈ അച്ഛൻ വീട്ടിലുള്ള ഡോക്യുമെന്റ്സ് എല്ലാം, ഈ കുട്ടിയുടെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ കൊണ്ടു കൊടുത്തിരിക്കുന്നത്. അപ്പൊ പോലീസ് അക്കാര്യത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നീട് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നോക്കാവുന്നതാണ്. കുടുംബം പറയുന്നത് ഈ മൊബൈൽ കൊണ്ടുപോയ സംഭവത്തിൽ പരാതി കൊടുത്ത് വേണ്ട രീതിയിൽ അച്ഛനും അനിഷ്ട അച്ഛനും ഹരിതയുമാണ് അത്ര ആരോപണം രാവിലെ ഉന്നയിച്ചിരുന്നത്. ഞാനിപ്പോ ആ പരാതി സ്റ്റേഷനിൽ പോയി കണ്ടിരുന്നു. ഞാൻ ആ പരാതി കിട്ടിയത് 8-ാം തീയതിയാണ്. 8-ാം തീയതി നിങ്ങൾക്കെല്ലാം സ്വാഭാവികമായിട്ട് അറിയാം, 10-ാം തീയതിയാണ് പാലക്കാടിന്റെ ഇലക്ഷൻ ഉള്ളത്. അപ്പം ഒരു ദിവസം മുമ്പാണ് ഈ സംഭവം. അന്ന് മുഴുവൻ ഫുൾ പോലീസ് ഫോഴ്സ് ഡിപ്ലോയിഡ് ആണ്. അപ്പൊ അന്ന് അവിടെ വളരെ കുറച്ച് ഒന്നോ രണ്ടോ ആൾക്കാർ സ്കെലിറ്റൺ സ്ട്രെങ്ത് മാത്രമേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരപ്പോ തന്നെ ആ പരാതി അപ്പൊ തന്നെ ഫോണിൽ വിളിച്ച് അവരോട് സംസാരിച്ചതാണ്. ഇലക്ഷൻ തൊട്ട് ശേഷം തന്നെ ഈ വീടുകളിൽ പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഈ സുരേഷ് എന്ന് പറഞ്ഞ ആളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ അവിടെ താക്കീത് ചെയ്ത് വിട്ടതാണ്. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് അവരമ്മാവൻ എന്ന രീതിയിൽ വന്നിട്ടുണ്ടാക്കിയ ബഹളങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് ചെയ്ത് കൃത്യമായിട്ട് പോലീസ് ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സംഭവിക്കേണ്ടത് ഒരു അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചു. അത് ബാക്കി എന്തെങ്കിലും നമ്മുടെ പോലീസിന്റെ ഭാഗത്തുണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിക്കും. ശ്രീ പി പി യേശബ്, ഈ എസ് പി എന്തായാലും ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. 7-ാം തീയതി എന്നവർ പറയുന്നു പരാതി കൊടുത്തിരിക്കുന്ന, പോലീസ് അതിൽ തീയതി രേഖപ്പെടുത്തിയിരിക്കുന്നത് 8-ാം തീയതി എന്നാണ്. 8-ാം തീയതി കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് പോകാൻ കഴിയാത്തത് തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കായതുകൊണ്ടാണ്. അതിനുശേഷം അവർ വീട്ടിൽ പോയി ഫോൺ നമ്പർ വാങ്ങിച്ചു, ഈ പ്രതിയോട് ഇനി പ്രശ്നമുണ്ടാക്കരുതെന്ന് പറഞ്ഞു, താക്കീത് ചെയ്ത് വിട്ടയച്ചു. അപ്പോൾ ഒന്നിലധികം തവണ വീട്ടിൽ കയറി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കൊല ചെയ്യുമെന്ന് പറയുകയും ഫോണെടുത്തു കൊണ്ടുപോവുകയും ചെയ്ത പ്രതിക്കെതിരെ രേഖാമൂലം നൽകുന്ന പരാതിയിൽ പോലീസ് എടുത്ത നടപടിയാണ് എസ് പി തന്നെ ഇവിടെ വിശദീകരിച്ചത്. മൃദുലാദേവി സൂചിപ്പിച്ചതുപോലെ ഏറെക്കുറെ പരോക്ഷമായി ഈ പറയുന്ന ജാതി തുലനം സംബന്ധിച്ചുണ്ടാകുന്ന ദുരഭിമാനത്തെ പരോക്ഷമായി പോലീസും അംഗീകരിക്കുന്ന രീതിയിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുക, പ്രബല വിഭാഗത്തെ അനുനയിപ്പിക്കാൻ ഫോണിൽ സംസാരിക്കുക, അതിൻ്റെയൊക്കെ ഒരു ഇര കൂടിയാണോ യഥാർത്ഥത്തിൽ ഈ യുവാവ്? അഷ്റഫ് അലി, തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹിക സാംസ്കാരിക കേരളത്തിന് ഒരിക്കലും തന്നെ ഭൂഷണമല്ലാത്ത വളരെ ദാരുണമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി ഇത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മളൊക്കെ എത്രത്തോളം ഇടപെടേണ്ടതുണ്ട് എന്നും നമ്മുടെ സംവിധാനങ്ങൾ എത്രത്തോളം വളരെ വീക്കാണ് എന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു മകനായാലും മകളായാലും അവർ ഇഷ്ടപ്പെട്ട ഒരു കല്യാണം കഴിക്കുന്നു എന്ന കാരണം കൊണ്ട് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ, അത് നമുക്ക് ശരിക്കും ഉത്തരേന്ത്യയെപ്പോലും നാണിപ്പിക്കുന്ന രൂപത്തിലേക്ക് കേരളത്തിൽ ഉണ്ടാകുന്നത് ആണ് നമ്മൾ നേരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പഠനവും അതുപോലെ തന്നെ ഒരു ആളുകളെ പഠിപ്പിക്കലും അനിവാര്യമായിട്ടുണ്ട് എന്നാണ് എനിക്ക് ആദ്യമേ ഇവിടെ മൊത്തത്തിൽ പറയാനുള്ളത്. കാരണം ആത്യന്തികമായി ഒരു മകനായാലും മകളായാലും അവരുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ള വളരെ മർമ്മപ്രധാനമായ ഒരു ചർച്ച നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് നടക്കേണ്ടതുണ്ട്. അതിനപ്പുറത്ത് അടിച്ചേൽപ്പിക്കലുകൾ ഉണ്ടാകുന്ന അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ആണാധികാരത്തിൻ്റെയും മറ്റുമൊക്കെ ഒരു വലിയ ഒരു സൃഷ്ടിപ്പ് ഒരു പൊതുബോധം നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെയൊക്കെയുള്ള അല്ലെങ്കിൽ അതിനൊക്കെ സമീകരിക്കേണ്ടി വരുന്ന ചർച്ചകളും അതുപോലെ തന്നെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഉണ്ടാവേണ്ടതുണ്ട്. ആ ഹരിത അവരുടെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്തു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെത്തി ഈ സർട്ടിഫിക്കറ്റുകൾ അടക്കം നൽകുന്നു. പിന്നീട് അവരെ ജീവിക്കാൻ വിടുന്നതിന് പകരം 3 മാസം എന്നുള്ള തീയതി പ്രഖ്യാപിക്കുകയും ആ ദിവസം തീരുന്നതിന് ഒരു ദിവസം മുമ്പ് അരിഞ്ഞു വീഴ്ത്തി കൊല ചെയ്യുകയും ചെയ്തതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അതൊഴിവാക്കുന്ന കാര്യത്തിൽ കൊടുത്ത പരാതിയിൽ പോലീസ് ഗൗരവമായി അന്വേഷിച്ചോ എന്നുള്ള സംശയമാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്. അപ്പോൾ ബോധവൽക്കരണവും ഈ ജാതി വ്യവസ്ഥയുടെ പ്രശ്നങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പോലും വിവാഹം കഴിച്ച് സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ യുവാവിനെ കൊലപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മാവനും ചേർന്ന്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിനിടയിൽ സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള ഉയർന്ന വിദ്യാഭ്യാസം
അവരുടെ വായനകൾ, അവർ നേടിയിട്ടുള്ള അറിവ്, ഇതെല്ലാത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് ഹരിത ഇന്ന് നമ്മുടെ മുൻഭാഗം നിൽക്കുന്നത്. അവൾ അവരുടെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്തു, പക്ഷേ അവളെ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്ന കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള വലിയ ഒരു തെറ്റുകളാണ് ഇന്ന് അനീഷിൻ്റെ ഭരണത്തിലേക്ക് മറ്റു എത്തിയിട്ടുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞത് അതാണ്, അത്തരത്തിലുള്ള കുടുംബത്തിനകത്ത് തന്നെ ഒരു ചർച്ചകൾ ഉണ്ടാകാത്ത ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി ചെന്നാൽ നമ്മുടെ സംവിധാനങ്ങളിൽ നിന്നും നമ്മുടെ സ്ത്രീകൾക്കാണെങ്കിലും അതുപോലെ തന്നെ മറ്റു പരാതിക്കാർക്കാണെങ്കിലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കുള്ള ഒരു അനീതി എത്രത്തോളം ഉണ്ട് എന്ന് ഈ വിഷയത്തിലാണെങ്കിലും നേരത്തെ അരീക്കോട്ടത്തെ ആരതിയുടെ വിഷയത്തിലാണെങ്കിലും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു. കെവിൻ്റെ വിഷയം ഇവിടെ നേരത്തെ സംസാരിച്ച സുഹൃത്ത് സൂചിപ്പിച്ചു. സമൂഹം ഇങ്ങനെ ജാഗ്രതയായിരുന്നാൽ മാത്രമേ നീതി നടപ്പിലാവുകയുള്ളൂ എന്ന് വരുന്നത് എത്രത്തോളം നമുക്ക് നമ്മുടെ സംവിധാനത്തിൻ്റെ പാളിച്ചകളാണ് തുറന്നു കാണിക്കുന്നത്. അതേസമയം ഈ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞും അതുപോലെ തന്നെ നിയമസഹായം നൽകുന്നതിന് വേണ്ടിയും നിരവധി സംവിധാനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ ഒരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇത്തരം ആളുകൾക്ക് ശക്തമായ നിയമ പിന്തുണയും അതുപോലെ തന്നെ മറ്റ് പിന്തുണയും ലഭിച്ചുകൊണ്ടിരിക്കണം. അത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവവും വളരെയധികം നമുക്കിടയിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പങ്ങളും തുറന്നു കാണിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഹരിത തന്നെ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം, 3 മാസം മാത്രമേ നിന്റെ കഴുത്തിൽ താലി ഉണ്ടാകൂ എന്ന് പിതാവ് ഭീഷണിപ്പെടുത്തി. പലതവണ ഹരിതയുടെ അമ്മാവൻ വീട്ടിൽ കയറി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഇങ്ങനെയൊരു കടുംകൈ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ആ 3 മാസം തികയുന്നതിന് ഒരു ദിവസം ബാക്കി നിൽക്കെ അവർ അനീഷിനെ വകവരുത്തി. യഥാർത്ഥത്തിൽ ഇങ്ങനെ 3 മാസമായി ഭീഷണി നിലനിന്നിട്ടും അനീഷിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ കഴിയാതെ പോയത് ഒരു വീഴ്ചയാണോ? പോലീസിൽ പരാതി നൽകി, പോലീസ് നടപടിയെടുത്തു എന്ന് പറയുന്നു, പക്ഷേ അനീഷിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയത് ഒരു വീഴ്ചയായി കരുതണോ? ഈ പ്രശ്നത്തെ നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു സാധാരണ പ്രശ്നം എന്ന നിലയിൽ പോലീസ് നടപടി എടുക്കാത്തത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന നിലയിൽ ലളിതവൽക്കരിക്കുന്നത് എത്രത്തോളം ഉചിതമായിരിക്കും എന്ന് ആലോചിക്കേണ്ടതുണ്ട്. പോലീസ് ഞാൻ മനസ്സിലാക്കിയ ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായി, വിവാഹം സംബന്ധിച്ച് തർക്കമുണ്ടായി. ആ തർക്കമുണ്ടായപ്പോൾ പോലീസ് അതിലിടപെടുകയും അതിൽ 2 കുട്ടിയെയും വിളിച്ച് പറഞ്ഞു തീർക്കുകയും ചെയ്തു. ഈ കുട്ടിയുടെ ഹരിതയുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം പോലീസ് ഇടപെട്ട് വാങ്ങിക്കൊടുത്തു. അങ്ങനെ പ്രശ്നം രമ്യമായി പരിഹരിച്ചു എന്ന ധാരണയാണ് നിലനിന്നിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നമുക്കത് തിരുത്താം. അപ്പോൾ ഒരുപക്ഷെ ഈ ഇയാളുടെ വീട്ടുകാർ, ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അന്ന് അങ്ങനൊരു സമീപനം, തന്ത്രപരമായ സമീപനം സ്വീകരിച്ചതുമാകാം. പോലീസിൻ്റെ മുമ്പിൽ അത്തരമൊരു സമീപനം സ്വീകരിച്ചതാവാം. എന്തായാലും പോലീസ് ആ ഘട്ടത്തിൽ ഇടപെട്ടത് അങ്ങനെയാണ്, ഇത് ഒത്തുതീർപ്പാക്കുകയാണ്. അല്ലാതെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയല്ല ചെയ്തത്, മറിച്ച് ഇവരുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തിനൊപ്പം തന്നെയാണ് പോലീസ് നിന്നത്. അവിഹിതമായിട്ട് അതിൽ ഇടപെട്ടിട്ടില്ല. ഈ കുട്ടിയുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം തിരിച്ചു വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഭീഷണി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഭീഷണി സംബന്ധിച്ച് പരാതി ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. അങ്ങനെ രേഖാമൂലം പരാതി കൊടുത്തിട്ടും പോലീസ് അന്വേഷിക്കാത്തതാണോ എന്ന് വ്യക്തമല്ല. അങ്ങനെ എന്തായാലും പാലക്കാട് എസ് പി പറഞ്ഞതനുസരിച്ച് രാജേഷ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു കേവലം പോലീസിന്റെ നടപടിയിൽ ഒതുക്കി നിർത്തി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്നുള്ള ബോധ്യം എനിക്കുമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒതുക്കി ചർച്ച ചെയ്യുന്നുമില്ല. പക്ഷെ ഞാൻ ഈ ചോദ്യം ആദ്യം ഉന്നയിച്ചതിൽ രാജേഷ് പറഞ്ഞതിലൊരു വ്യക്തത കൂടി, പാലക്കാട് എസ് പി നേരത്തെ പറഞ്ഞ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. 7 ഡിസംബർ ഈ അമ്മാവൻ വീട്ടിൽ വന്ന് ഫോൺ എടുത്തുകൊണ്ട് പോവുകയും മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവരൊരു പരാതി നൽകി. 8 ആ പരാതി പോലീസ് സ്റ്റേഷനിൽ കിട്ടിയെന്ന് എസ് പി പറയുന്നുണ്ട്. പക്ഷേ അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കായതുകൊണ്ട് അന്ന് സ്ട്രെങ്ത് ഇല്ല പോകാൻ. തൊട്ട് 2 ദിവസത്തിന് ശേഷം തന്നെ പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്നു, പെൺകുട്ടിയുടെ അമ്മാവൻ്റെ ഫോൺ നമ്പർ വാങ്ങുന്നു. അമ്മാവൻ സുരേഷിനെ വിളിച്ച് സ്റ്റേഷനിൽ വരുത്തി ഇത്തരം പ്രവൃത്തികൾ ചെയ്യരുത് എന്ന് താക്കീത് ചെയ്ത് വിട്ടു എന്നാണ് എസ് പി പറഞ്ഞത്. ആദ്യത്തെ സംഭവം രാജേഷ് പറഞ്ഞത് ശരിയാണ്, പിതാവിൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് അടക്കം വാങ്ങി നൽകി, ഇതിലൊരു മുൻകരുതലെടുത്തു. പക്ഷേ രണ്ടാമതേ, അതിനുശേഷവും അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, വീട്ടിൽ കയറി അക്രമം തുടങ്ങി എന്നുള്ള പരാതി രേഖാമൂലം കിട്ടിയതിന് ശേഷം പോലീസ് ജാഗ്രത കാണിച്ചോ എന്നുള്ളതാണ് ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ ഉന്നയിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ പ്രശ്നത്തിലും 2 ദിവസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ്, 8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാലക്കാട്ട് 10 തെരഞ്ഞെടുപ്പ്. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ പോലീസ് ആ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നാണ് ഇപ്പൊ എസ് പിയുടെ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പോലീസ് ഇടപെടാതിരുന്നിട്ടില്ല, ഇടപെട്ടു, താക്കീത് നൽകി
എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന നിലയിൽ കൂടി ആയിരിക്കും പോലീസ് അക്കാര്യത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക. ശത്രുതാപരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് വളർത്തുന്നതിന് പകരം രമ്യമായിട്ട് പരിഹരിക്കാമെന്ന ധാരണയിലായിരിക്കും. എന്തായാലും ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. എസ് പി തന്നെ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അക്കാര്യം സ്ഥലം എം എൽ എ പറഞ്ഞു, എസ് പിയും പറഞ്ഞിട്ടുണ്ട്. അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന്. അതെ, അത് എസ് പി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം തുറന്ന സമീപനമാണ് പോലീസിന് അക്കാര്യത്തിൽ ഉള്ളത് എന്നതാണ്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നത്, ഇതൊരു ക്രമസമാധാന പ്രശ്നം എന്ന നിലയിൽ, സാധാരണ ഒരു അക്രമ പ്രവർത്തനം എന്ന നിലയിൽ മാത്രമല്ല നമ്മൾ കാണേണ്ടത്. പോലീസും ഇതെങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക? സാധാരണ നമ്മുടെ നാട്ടിൽ ഇത്തരം പോലീസ് അല്ലാതെ മധ്യസ്ഥ ഇത്തരം കാര്യങ്ങളിലൊക്കെ നടക്കും. സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത് വിവാഹം കഴിക്കുന്നവരുടെ കാര്യത്തിലുള്ള തർക്കം പഞ്ചായത്ത് പ്രസിഡന്റും മറ്റും ഒക്കെ ഇടപെടാറുണ്ട്. അവർ കഴിയുന്നതും സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ഇരു കൂട്ടരും തമ്മിൽ രമ്യമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന നിലയിലാണ്. കാരണം ഇങ്ങനെ വലിയ തർക്കവും ബഹളമൊക്കെ ഉണ്ടായിട്ടും പിന്നീട് ഒരുമിച്ച് ഇരു കുടുംബങ്ങളും നന്നായി പോയ അനുഭവങ്ങൾ ധാരാളമുണ്ട്. അപ്പം അത്തരമൊരു അന്തരീക്ഷം ഒരുക്കുക എന്ന നിലയിലായിരിക്കും ഇടപെട്ടിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ സംഭവിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ, അതിനപ്പുറത്തേക്ക് ഇതൊരു എന്താ പറയുക, ദുരഭിമാന സ്വഭാവമുള്ള കൊലപാതകത്തിൽ വളരെ നടുക്കമുളവാക്കുന്ന ഒരു കൊലപാതകത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിൻ്റെ സാമൂഹികവും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറവുമുള്ള രാഷ്ട്രീയമാനങ്ങൾ, രാഷ്ട്രീയമാനം തീർച്ചയായിട്ടും ഇതിനുണ്ട്, പക്ഷെ അത് കേവല കക്ഷി രാഷ്ട്രീയത്തിൻ്റെതല്ല. അപ്പോൾ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള മാനങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്, തീർച്ചയായിട്ടും അത് കാണേണ്ടത് തന്നെയാണ്. മാത്രവുമല്ല എന്നതാണ്, പാലക്കാടെ പല ഗ്രാമങ്ങളിലും ഇതൊരു കൊലയിലേക്ക് നയിച്ച സംഭവമാണെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള ജാതി വിവേചനത്തിൻ്റെ നിരവധി നാറുന്ന കഥകൾ പലയിടത്തും കനൽ മൂടി കടക്കുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുമുണ്ട്. അതിലേക്കും വരാം വിശദമായി. മൃദുലാദേവി, നേരത്തെ മൃദുലാദേവി തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഈ ഇരുവിഭാഗങ്ങളെന്ന് പറയുമ്പോൾ അതിലെ ഒരു വിഭാഗത്തിൻ്റെ ഭൂപ്രഭുത്വമാണ്. പാലക്കാടിൻ്റെ പല ഗ്രാമപ്രദേശങ്ങളിലും ഇപ്പോഴും അതിഭീകരമായ ജാതിയിലെ ഉപജാതികൾ, അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ, ആഭിചാരക്രിയകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഓരോ കമ്മ്യൂണിറ്റിയും അവരുടെ സ്വത്വത്തിലേക്ക് ഒതുങ്ങി നിൽക്കുകയും അത് മഹത്തരമാണെന്ന് വാദിക്കുകയും മറു വിഭാഗവുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കൂടിച്ചേരലുകൾക്കെതിരെ അസ്വസ്ഥതയുണ്ടാക്കുകയും അത് ചിലപ്പോൾ അസഹിഷ്ണുതയായിട്ട് മാറുകയും ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്ന നീറുന്ന അവസ്ഥയുണ്ട്. അംബേദ്കർ കോളനിയിലെ സംഭവം നമുക്കറിയാം. ഗവർണർ വിഭാഗം ബാർബർ ഷോപ്പുകളിൽ ഈ താഴ്ന്ന ജാതിക്കാരെന്നവർ പറയുന്നവർ എത്തുന്ന സ്ഥലങ്ങളിൽ അവർ മാറി നിൽക്കുന്നു. അതേപോലെ തന്നെ വടകരപ്പതിയിലെ പൊതുടാപ്പിൻ്റെ പ്രശ്നം പലതവണ മാധ്യമങ്ങളിലടക്കം ചർച്ച വന്നതാണ്. അപ്പോൾ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മറനീക്കി പുറത്തു വരുന്നെങ്കിലും അതിസങ്കീർണമായ ഇത്തരം മാമൂലികളും ദുരഭിമാനവും നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണതെന്ന് അംഗീകരിക്കേണ്ടി വരുമോ? അല്ല, ഇതിൽ എനിക്കൊരു 5 മിനിറ്റ് ആൻസർ പറയാനായിട്ട് തരണം. അപ്പം ഇതിൽ കൃത്യമായ രീതിയിൽ ഇതിനകത്ത് ഒരു സാമൂഹിക വശം പറയാനുണ്ട് എനിക്ക്. അതായത്, ഇന്ത്യയിലെ ഏത് പ്രണയത്തിലും 2 ഘടകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ജാതി, മറ്റൊന്ന് പണം. ജാതിപരമായും പണപരമായും ഉണ്ടാകുന്ന അവസ്ഥയിൽ, പണപരമായി ഉണ്ടാകുന്ന അവസ്ഥയെ നമുക്ക് ആ ഒരവസ്ഥ മാറിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ സ്വീകരിക്കപ്പെടാം. എന്നാൽ ജാതിപരമായിട്ടുണ്ടാകുന്ന തരംതിരിച്ച അസമത്വത്തെ നേരിടാൻ പറ്റില്ല, അവരത് സമ്മതിച്ചു തരില്ല. ഇപ്പം കൃത്യമായിട്ട് ഞാൻ ഇതിനെ പറയട്ടെ. ഞാൻ ഇത് ഇപ്പം കുറച്ച് സമയം കൊണ്ട് ഞാൻ പരിശോധിച്ച ഒരു വിവരം ഞാൻ ഇപ്പം പറയുകയാണ്. ഈ OBC വിഭാഗത്തിലുള്ള 2 ആളുകളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റ് ഇപ്പം ഞാൻ പറയുന്നില്ല. പോലീസ് ഇതിനകത്ത് ഈ OBC വിഭാഗത്തിൽപ്പെട്ട ഒരു ഈ 2 കമ്മ്യൂണിറ്റിയും ഏത് സമയത്താണ് OBC ആയി സർക്കാർ രേഖകളിൽ വന്നത്, അതായത് കിർത്താറ്റ്സിൽ വന്നത് എന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ടോ? അത് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ്. ഇന്ത്യയിലെ എല്ലാ OBCകളും, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ OBCയും രാഷ്ട്രീയപരമായോ സാമൂഹികമായോ സാംസ്കാരികമായോ മുൻനിരയിൽ കടന്നു വന്നിട്ടുള്ളതല്ല. ഒന്ന്. രണ്ടാമത്, ലാൻഡ് ലോർഡ് വിഭാഗക്കാരായിട്ടുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. പോലീസ് അറിഞ്ഞ് കണ്ടുപിടിക്കേണ്ട. കാരണം അവരെങ്ങനെയാണ് ഇക്കഴിഞ്ഞ വർഷം അങ്ങനെ ഉണ്ടെങ്കിൽ, അതാണെന്ന് ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല, അന്വേഷണം നടക്കുന്നു, ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ലാൻഡ് ലോർഡ് വിഭാഗം OBC സ്റ്റാറ്റസിൽ കഴിഞ്ഞ വർഷം കയറി എന്നുള്ളത് സർക്കാരും അതുപോലെ തന്നെ കിർത്താറ്റ്സും ഉത്തരം പറയേണ്ടതാണ്. അപ്പോൾ ആരുടെ കൂടെ ആയിരിക്കണം? അപ്പം ഒരു വ്യക്തി OBC വിഭാഗത്തിൽ തന്നെയുള്ള 2 വിഭാഗങ്ങൾക്കിടയിൽ ജാതി ഉണ്ടാവില്ല എന്ന അബദ്ധധാരണ നമ്മുടെ ഏതെങ്കിലും ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ പോലീസിനോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കണം. നമുക്കൊരു കാര്യം ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അതില്ല എന്നതിന് അർത്ഥമില്ല. കാരണം അതുണ്ട്. അതിനെ പണപരമായ
മോണിറ്ററി അഡ്രസ് ചെയ്യുന്നതുപോലെ കാസ്റ്റ് അഡ്രസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ, ഒ ബി സി സ്റ്റാറ്റസിലുള്ള ആൾ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെയാണ് പ്രണയിച്ചതിൻ്റെ പേരിലാണ് കെവിൻ എന്ന ദളിത് ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടത്. അപ്പം ജാതിക്കകത്ത് ഒരേ ഇപ്പം ഈഴവ കമ്മ്യൂണിറ്റി പെട്ടിയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൃത്യമായി ശക്തമായി മാധ്യമങ്ങൾ ഉണരും. അത് ആ കമ്മ്യൂണിറ്റി വെച്ചാൽ പറഞ്ഞാൽ അവർ ശാക്തീകരിക്കപ്പെട്ടു. എന്നാൽ അതുപോലെ ആയിരിക്കില്ല മറ്റൊരു ഒ ബി സി വിഭാഗം. ഈ രണ്ട് ഒ ബി സി വിഭാഗങ്ങളും എത്തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ ഭാഗധേയം നിർണ്ണയിക്കുന്നു എന്ന തരത്തിൽ പോലീസ് അഡ്രസ്സ് ചെയ്യണം. അതായത് രണ്ട് മരണങ്ങൾ നടന്നു. ഈ രണ്ട് മരണങ്ങളിൽ ജാതി കൃത്യമായിട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചത്രയും എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചിട്ടില്ല? സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന നല്ല വിഷയം ജീവൻ നിലനിർത്തുന്നതാണ്. വോട്ട് ചെയ്യാൻ ആള് നിൽക്കണമെങ്കിൽ ആള് നിൽക്കണം. അവരുടെ വീടിന് ഒരു സെക്യൂരിറ്റി സ്വാഭാവികമായിട്ട് കൊടുക്കാമായിരുന്നു. കാരണം പ്രണയവിവാഹത്തിൽ ജാതി ഒരു ഘടകമാണ്. ഒ ബി സിക്കിടയിൽ ജാതി ഇല്ല എന്ന് ആരാണ് പറയുന്നത്? അപ്പൊ അത്തരം കൃത്യമായ നിർണയനം നടത്തിയിട്ടില്ല. ഫസ്റ്റ് ഏത് ഒ ബി സി വിഭാഗത്തിലെ ലാൻഡ് ലോഡ് വിഭാഗവും കാസ്റ്റിൽ താഴെയുള്ള ഒരു വിഭാഗം തമ്മിൽ ഉള്ളത് കൊണ്ടാണ് ഭൂ അധികാരത്തിൻ്റെ മേന്മയിലാണ് 3 മാസത്തിനുള്ളിൽ തല വളയുമെന്ന് താലി കളയുമെന്ന് പറയണമെങ്കിൽ അതിന് പണം മാത്രമല്ല, അത് പറയാനൊരു പ്രിവിലേജ് ആ ജാതി സമൂഹം കൊടുക്കുന്നുണ്ടെങ്കിൽ ജാതിയെ അഡ്രസ് ചെയ്ത് നാളെ മുതലെങ്കിലും മാധ്യമങ്ങൾ ഇപ്പം ദളിത് യുവാവിനെ എന്ന് പറയുന്നത് പോലെ വർഗീകരണം നടത്തി ഏതിലേത് വിഭാഗമെന്ന് കൃത്യമായി അന്വേഷണം നടത്തുകയാണെങ്കിൽ പോലീസ് കൃത്യമായി അന്വേഷിക്കും. ഭരണപക്ഷവും പ്രതിപക്ഷവും മാധ്യമങ്ങളും പൊതുജന സമൂഹവും എഴുത്തുകാരും ചിന്തകരും ശക്തമായി നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ കേസ് വഴിതെറ്റിപ്പോകും. വാളയാർ കേസ് പോലെ കോടതിയിൽ എത്തിച്ചിട്ട് സൂക്ഷ്മമായിട്ട് ഇറങ്ങിപ്പോരും. അപ്പം അതുകൊണ്ടാണ് ഈ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസിന് നമ്മളോട് ജനങ്ങളോട് പറയാൻ പറ്റുമോ? ഒരു സംശയം പ്രണയമായിരുന്നു, ജാതി വിഷയമായിരുന്നു, സംശയം കൊടുക്കലല്ല. ജാതി വിഷയമാണെങ്കിൽ ഇങ്ങനെ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ സംരക്ഷണം നൽകണമായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം ആ ജീവൻ രക്ഷിക്കാൻ ഏതൊക്കെ നടപടികൾ പോലീസിന് സ്വീകരിക്കാമോ അതൊക്കെ ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ ഇവരുടെ ജാതി വ്യവസ്ഥ കൂടി പരിശോധിച്ച് പോലീസിന്റെ ഒരു ഇടപെടൽ വേണമായിരുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും എനിക്ക് മനസ്സിലായില്ല. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കാസ്റ്റ് അഡ്രസ് ചെയ്തിട്ടില്ല, വർഗത്തെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള വിഷയങ്ങളാണ് ഇന്ത്യയിൽ നടന്നിരിക്കുന്നത്. കാരണം കാസ്റ്റ് അഡ്രസ് ചെയ്യുന്ന സമൂഹങ്ങൾ സംസാരിക്കുന്നത് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജാതിയെ അഡ്രസ് ചെയ്യുന്നത് വേണമെന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. കാസ്റ്റ് മണി മാത്രമല്ല വിഷയം, സാമൂഹ്യ സ്റ്റേറ്റിൻ്റെ സ്വത്ത് ഉപയോഗിക്കുവാൻ അധികാരമുള്ള സമൂഹത്തിലെ വിഭാഗങ്ങളുടെ പ്രണയം നടക്കുമ്പോൾ പണത്തെപ്പോലെ തന്നെ ജാതി ഒരു ഘടകമായി മാറുന്നു. ഇത് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് ഇനിയെങ്കിലും പഠിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ നായർ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് വെൽ എന്ന് പഠിക്കുന്ന ഒരു ജാതി സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ കാസ്റ്റ് സാംസ്കാരിക മൂലധനവും സാമൂഹിക മൂലധനവുമായിട്ട് നിലകൊള്ളുന്ന സമയത്ത് ഞങ്ങളെപ്പോലുള്ളവർ പറയുന്ന കാസ്റ്റ് അഡ്രസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഇത് പണപരമായി രാഷ്ട്രീയ സമ്മർദ്ദത്താൽ ഭൂ അധികാരമുള്ള ജാതി സമൂഹങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ടാണ് തുടക്കം തൊട്ട് അങ്ങനെ ഒരു വിവേചനം ഇവർക്ക് നീതി നിഷേധത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് മൃദുലാദേവി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജേഷ് മറുപടി. അല്ല, അക്കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കുകയും ആ അർത്ഥത്തിൽ ആ പ്രശ്നം കൈകാര്യം ചെയ്യുകയും ചെയ്യും. അങ്ങനെ കേരളത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നത്, ഒരൊറ്റ പ്രശ്നം മാത്രമല്ല ഈ കാരണം, ഈ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണം. അത് പോലീസിൻ്റെ സംരക്ഷണം കൊടുത്തിരുന്നു എങ്കിൽ ഇതുണ്ടാകുമായിരുന്നില്ല എന്നത് ലളിതവൽക്കരിക്കലാണ്. പോലീസ് ഈ പ്രശ്നം കൈകാര്യം ചെയ്തതിൽ കുറവുണ്ടോ എന്ന കാര്യം ഇനിയും പരിശോധിക്കാമെന്ന് എസ് പി പറഞ്ഞിട്ടുണ്ട്. പ്രാഥമികമായിട്ട് ഉള്ള അന്വേഷണത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായതായിട്ട് കാണുന്നില്ല എന്നാണ് എസ് പി വ്യക്തമാക്കിയിട്ടുള്ളത്. അത് പോലീസ് ഇടപെട്ട രീതി എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് കിട്ടലല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വധഭീഷണി വന്നിട്ടില്ല. ആ സമയത്ത് വന്നത് സർട്ടിഫിക്കറ്റ് തരുന്നില്ല എന്നുള്ള പരാതിയാണ് വന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടലാണ് അവിടെ പ്രശ്നം. വധഭീഷണി വരുമ്പോഴാണല്ലോ മറ്റ് സംരക്ഷണമോ മറ്റോ കൊടുക്കുന്ന പ്രശ്നം വരുന്നത്. അപ്പം നമ്മൾ വസ്തുതകളെ വസ്തുതകളായിട്ട് കാണുക. ഇനി കൂടുതൽ എന്തെങ്കിലും പോലീസിന് ചെയ്യാൻ കഴിയുമായിരുന്നോ, ചെയ്യാൻ കഴിയുമായിരുന്ന ഏതെങ്കിലും കാര്യം ചെയ്യാതിരുന്നിട്ടുണ്ടോ പരിശോധിക്കാന്നാണല്ലോ എസ് പി പറഞ്ഞത്. കേരളത്തിൽ ഇതേ പോലീസാണല്ലോ കെവിൻ കേസ് അന്വേഷിച്ചത്. കെവിൻ കേസ് അന്വേഷിച്ച് ദുരഭിമാന കൊലയാവണം, കൊലയായിട്ട് പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷനാണ് ആവശ്യപ്പെട്ടത്. പ്രോസിക്യൂഷൻ്റെ ആവശ്യം പരിഗണിച്ചാണ് ദുരഭിമാന കൊല എന്ന നിലയിൽ കോടതി അത് വിചാരണ ചെയ്തതും. 6 മാസത്തിനകം തീർപ്പാക്കണം എന്നാണ് വ്യവസ്ഥയെങ്കിൽ 3 മാസത്തിനകം തീർപ്പാക്കിയതും ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ. നമ്മൾ പറയുമ്പോഴെല്ലാം പറയണം,
ഞാൻ ഈ ഒരൊറ്റ പോയിന്റിൽ ചർച്ച കേന്ദ്രീകരിക്കുമെന്ന് അല്ല കരുതിയത്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ, കെവിൻ കേസിൽ പ്രതികൾക്ക് വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റം തെളിയിച്ചല്ലോ കേരള ഈ പോലീസാണല്ലോ തെളിയിച്ചത്. അപ്പം നമ്മൾ വസ്തുത എല്ലാ വസ്തുതയും കാരണം ഈ ഇന്ത്യയിൽ മറ്റെവിടെയാണ് ഇത്ര കാര്യക്ഷമമായിട്ട് ദുരഭിമാന കൊലയുടെ അന്വേഷണം നടന്നിട്ടുള്ളത് പറയൂ. തമിഴ്നാട്ടിൽ, യു പിയിൽ എവിടെയാണ് നടന്നിട്ടുള്ളത്? അപ്പോൾ ഇതെന്തുകൊണ്ട് ദുരഭിമാന കൊലയാണ് എന്ന് പ്രോസിക്യൂഷനാണ് സ്ഥാപിച്ചത്, അത് പോലീസാണ് ആ നിലയിൽ അന്വേഷണം നടത്തിയത്. അങ്ങനെയാണ് പ്രതികൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അതിൽ കെവിൻ്റെ ഭാര്യ നീനുവിൻ്റെ പതറാത്ത മൊഴിയും നിർണായകമായി മാറി. അതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ നമ്മളോട് ഹരിത സൂചിപ്പിച്ചതും ഇതിന്റെ ഏതറ്റം വരെയും നിയമ നടപടിയുമായി പോകുമെന്നുള്ളതാണ്. പക്ഷേ മാത്രമല്ല പ്രധാനം, അല്ല അല്ല, ശ്രീ എം പി രാജേഷ് അരീക്കോടേക്ക് എത്തിയപ്പോൾ ഈ മൊഴി അതിലെ കൂറുമാറ്റം പ്രതിക്ക് രക്ഷപ്പെടുന്നതിനുള്ള പഴുതായി മാറി. ആ താരതമ്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വരാം. അഷ്റഫ് അലി. അഷ്റഫ് അലി, ഈ ആതിരയുടെ സംഭവത്തിൽ ഇത്രയും പൈശാചികമായ ഒരു കൊല നടന്നിട്ട് പോലും അവസാനം ആ കേസിലെ സാക്ഷികൾ കൂറുമാറി പ്രതി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ കുറ്റകൃത്യം ചെയ്യുന്നവരെ പോലെ തന്നെ ആ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യവസ്ഥിതി സൃഷ്ടിക്കുന്നവർക്ക് കൂടി ഒരു പങ്കുണ്ട്. ഇപ്പോൾ ഈ പല ജാതികളും ദുരഭിമാനമെന്ന് പറയുന്നത് ഈ കുറ്റകൃത്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന വലിയ തോതിലുള്ള ഒരു ദുഷിച്ച സമ്മർദ്ദ ശക്തിയായി അവിടെ മാറുന്ന ഒരു ദുരഭിമാന പ്രശ്നം കൂടിയുണ്ട്. പാലക്കാട്ടെ പല ഗ്രാമങ്ങളിലും പല സംഭവങ്ങളും ഇപ്പോൾ അന്വേഷിച്ച് വരുമ്പോൾ കേൾക്കുന്നത് ഞെട്ടിക്കുന്നതാണ്. ഈ കഴിഞ്ഞ വർഷമോ മറ്റോ ആണ് ഒരു കുടുംബത്തിലെ പിതാവും പെൺമക്കളും ആത്മഹത്യ ചെയ്ത ആത്മഹത്യാ കുറിപ്പിൽ കണ്ടത്. അവരുടെ മകൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിനാൽ ഞങ്ങൾ ജീവൻ ഒടുക്കുന്നു, ഞങ്ങളുടെ ശവസംസ്കാരത്തിന് വേണ്ടി 80,000 രൂപ മാറ്റിവെച്ചിരിക്കുന്നു, അതിനുപോലും മകനെ ആശ്രയിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ സ്വയം ജീവൻ ഒടുക്കിയാണ് അവിടെ പ്രതിഷേധിച്ചത് കൊലപ്പെടുത്തുന്നതിന് പകരം. അത് ഏത് രൂപത്തിൽ പുറത്തു വരുന്നു എന്നുള്ളത് ആ കുറ്റകൃത്യം ചെയ്യുന്നവരുടെ ആ മനോനിലയെ ആശ്രയിച്ചിരിക്കുമ്പോൾ പോലും അതിശക്തമായ ഈ ജാതി ഉപജാതി വ്യവസ്ഥകൾ മാമൂലുകൾ പുറമേക്ക് മേനി നടിക്കുന്ന തലങ്ങളിലാണെങ്കിൽ പോലും അവിടെ നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമായി അംഗീകരിക്കണ്ടേ? തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ പല ഉൾപ്രദേശങ്ങളിലും ഇതുപോലെയുള്ള ജാതി വ്യവസ്ഥിതികൾ, ഉപജാതി വ്യവസ്ഥിതികൾ വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ പോലും അവയോട് എതിർത്ത് സംസാരിക്കാൻ പറ്റാതെ പലപ്പോഴും അവരോട് സന്ധിയാകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. കാരണം ഏതെങ്കിലും ഉപവിഭാഗങ്ങൾ പ്രബലമായതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് രാഷ്ട്രീയം അതിനെ പലതരത്തിൽ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ അടിച്ചമർത്താനോ അതല്ലെങ്കിൽ അത് ഉച്ചാടനം ചെയ്യാനോ പണ്ട് കാലത്തുണ്ടായതുപോലെയുള്ള സാമൂഹിക മുന്നേറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇവിടെ എനിക്ക് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട രാജേഷ് പറഞ്ഞതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ അനീഷിൻ്റെ ഭാര്യ തന്നെ വന്നുകൊണ്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനകം ഞങ്ങളെ ഇല്ലാതെയാക്കുമെന്ന് അവരുടെ തന്നെ അച്ഛൻ വന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അത് അന്ന് മുതൽ തന്നെ പോലീസിൻ്റെ മുൻപാകെ എത്തിയിട്ടും, മാത്രമല്ല അനീഷിൻ്റെ അനിയന്മാരുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ അതല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ ക്ലാസ്സിനുള്ള സാഹചര്യങ്ങൾ തടസ്സപ്പെടുത്തൽ, അനീഷിൻ്റെ തന്നെ ഫോൺ എടുത്ത് കൊണ്ടുപോകൽ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിട്ടും പോലീസ് അവിടെ ഒരു മധ്യസ്ഥ റോളിൽ നിന്നു, അവരുടെ സർട്ടിഫിക്കറ്റ് മാത്രം വാങ്ങിക്കൊടുത്തു, നല്ല പിള്ളയായി എന്ന് പറയുന്നതിന് അംഗീകരിക്കാൻ കഴിയില്ല. പോലീസ് വളരെ കൃത്യമായ സംരക്ഷണം ആ കുടുംബത്തിന് നൽകേണ്ടിയിരുന്നു. ഈ സുരേഷ് എന്ന് പറയുന്ന നേരത്തെ തന്നെ പല വിഷയങ്ങളിലും അവിടെ പോലീസിൻ്റെ ഭാഗത്തൊക്കെ നൊട്ടിയറസെ അറിയപ്പെടുന്ന അവരുടെ അമ്മാവിനെ വിളിക്കാനും അയാളെ കണ്ടെത്താനും ഒക്കെയുള്ള ഒരു കൃത്യമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ആ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവർക്ക് വളം വെച്ച് നൽകുന്നതും അത് പിന്നീട് ഈ കൊലപാതകത്തിലേക്ക് എത്തുന്നതും. 3 മാസമായി പരാതി ഉണ്ടായിട്ട് പോലീസ് ഇടപെട്ടിട്ടില്ല എന്നുള്ളത് ഇവിടെ പാലക്കാട് SP സമ്മതിക്കുന്ന രൂപത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അവിടുത്തെ MLA KD പ്രസേനൻ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലീസിന്റെ ഭാഗത്ത് അന്വേഷണം നടത്തുകയും ഇനി തുടർന്ന് പറയാനുള്ളത്, ഇവിടെ ആരതിയുടെ മറ്റും വിഷയം പറഞ്ഞതുപോലെ സാക്ഷിമൊഴികൾ, പ്രോസിക്യൂഷൻ, തുടർന്നുള്ള പോലീസിൻ്റെ നടപടികൾ എല്ലാം ശക്തമായി ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ജാഗ്രത ഉണ്ടാവണം. അതിന് പോലീസ് ഇവിടെ ഏതെങ്കിലും പണമുള്ളവനാണ് എന്നുള്ളതുകൊണ്ടോ കീഴ്ജാതിയാണ് എന്നുള്ളതുകൊണ്ടോ പോലീസ് അതിൽ വകഭേദം ഉണ്ടാകാൻ പാടില്ല. നീതി ലഭിക്കേണ്ടത് ആർക്കാണോ അവർക്ക് നീതി ഉണ്ടാകണം. കൃത്യമായ മൊഴിയില്ലാത്തതിനാൽ, പ്രോസിക്യൂഷൻ കൃത്യമായി ഇടപെടാത്തതിനാലൊക്കെ ഈ പറഞ്ഞ പോലെ അരീക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നടന്നതുപോലെ ആളുകൾ ഊരിപ്പോരുന്ന സാഹചര്യം നമുക്ക് മുൻപാകെയുണ്ട്. അത് ഈ വിഷയങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ശക്തമായ അന്വേഷണം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള
നിങ്ങളുടെ ജാതിയുടെയോ ഉപജാതിയുടെയോ ഒക്കെ ഭാഗമായി പലതരത്തിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, സാമൂഹിക അനീതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അയിത്തോച്ചാടനങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അതിനെയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമം അതുണ്ടാകണം. അവിടെ രാഷ്ട്രീയത്തിൻ്റെയോ ഭരിക്കുന്നതിൻ്റെയോ ഒന്നും തന്നെ കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതില്ല. എല്ലാ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളും ഒന്നിച്ച് ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുൻപാകെ കൊണ്ടുവരുന്നുണ്ട്. എം പി രാജേഷ്, രാജേഷ് പാലക്കാട് ലോക്സഭയെ പ്രതിനിധീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. പാലക്കാടിൻ്റെ പട്ടണത്തെ മാത്രമല്ല ഉൾഗ്രാമങ്ങളെയും നന്നായി തൊട്ടറിയുന്ന ഒരു നേതാവ് കൂടിയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10-15 വർഷമായി പാലക്കാടെ പല പ്രദേശങ്ങളിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അംബേദ്കർ കോളനി, വടകരപ്പതി, മീനാക്ഷിപുരം അടക്കമുള്ള സ്ഥലങ്ങളിലെ പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് ഇത്തരം അന്ധവിശ്വാസങ്ങളും മാമൂലുകളും ജാതി ഉപജാതി വ്യവസ്ഥകളും ദുരഭിമാനവും പല കമ്മ്യൂണിറ്റികളിലേക്ക് ചുരുങ്ങുന്നതിനുള്ള വ്യഗ്രതയും ഒക്കെ കൂടി വരുന്നു എന്നാണെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പോലും മതചിഹ്നങ്ങൾ ഉയരുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ ജാതിയും മതവും ഒക്കെ വേർതിരിച്ചുകൊണ്ടുള്ള ദുരഭിമാനങ്ങൾ ഏത് സമയവും ദിനമെണ്ണി പറഞ്ഞുള്ള കൊലക്കത്തിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പുറമേക്ക് കാണുന്നതിനപ്പുറം ഈ പറഞ്ഞതുപോലെ ഒരു അപകടം അവിടെ പതിയിരിക്കുന്നു എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരുമോ? ഞാൻ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യത്തിലേക്കാണ് സുരേഷ് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് ഞാനിപ്പോൾ അതിന് ആ നിലയിൽ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ സുഹൃത്ത് ഈ പ്രശ്നത്തെ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ്. പോലീസ് എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് പോലീസ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തി. ഞാനും ഇവിടെ അതിനെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന് അതാണ് താല്പര്യമെങ്കിൽ അദ്ദേഹം അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. കുറേ കൂടി ഗൗരവത്തിൽ, കുറേ കൂടി ആഴത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട ചില സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. സുരേഷ് ആവർത്തിച്ച് പറഞ്ഞു പാലക്കാടിൻ്റെ പല ഭാഗത്തും എന്നത്. പാലക്കാടിൻ്റെ മാത്രമല്ല സുരേഷ്, ഇത് കേരളത്തിലാകെ അല്ലെങ്കിൽ ഇന്ത്യയിലും ലോകത്തുമാകെ ഈ സ്വത്വബോധത്തെ മുൻനിർത്തി വളർന്നു വരുന്ന ഒരു ഒരു മനോഭാവമുണ്ട്. അത് ഒക്കെയായിട്ട് നമ്മളിതിനെ ചേർത്ത് വായിക്കണം. ഇന്ത്യയിൽ, കേരളത്തിലെല്ലാം ഈ സ്വത്വബോധത്തെ, മതം ജാതി തുടങ്ങിയിട്ടുള്ള സ്വത്വബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വളർന്നു വരുന്ന പ്രവണതകളുടെ കൂടി ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ജാതി വളരെ പ്രധാനമാണ്. എന്നാൽ ജാതിയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല, ഏതാനും വർഷം മുമ്പ്, ഇപ്പോഴല്ല, കുറച്ചു കാലം മുമ്പാണ് കാസർഗോട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ടത്. ക്രൂരമായിട്ട് വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. വിവാഹത്തിൻ്റെ പേരിലായിരുന്നു, മറ്റൊരു മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിൻ്റെ പേരിലായിരുന്നു എന്നുള്ളത് ഓർമ്മിക്കണം. അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഉണ്ടായിട്ടുള്ളത്. ജാതിയുടെ പേരിലും ഇപ്പോൾ കെവിൻ്റെ കേസ് നമ്മുടെ മുമ്പിൽ വന്നു. ഇവിടെയും അത്തരമൊരു ആംഗിൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയാണ്. പാലക്കാടിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സുരേഷ് പറഞ്ഞ സ്ഥലങ്ങളെന്നൊക്കെ, ഗോവിന്ദാപുരം, വടകരപ്പതി എന്നൊക്കെ പറഞ്ഞാൽ പാലക്കാടിൻ്റെ അതിർത്തി ഗ്രാമങ്ങളാണ്. തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളാണ് ഇവിടെ. ഈ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ, പാലക്കാട് തന്നെ, ഈ പാലക്കാട് ജില്ലയുടെ ഇതര ഭാഗങ്ങളിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ള നവോത്ഥാനത്തിൻ്റെ സാമൂഹിക മുന്നേറ്റങ്ങളുടെ ഒന്നും ഒരു സ്വാധീനമില്ലാത്ത അല്ലെങ്കിൽ അത്തരമൊരു ചരിത്രമോ പൈതൃകമോ ഇല്ലാത്ത പ്രദേശങ്ങളാണ്. സാംസ്കാരികമായും ഒക്കെ വലിയ തോതിൽ തമിഴ്നാടിനോട് ഗാഠമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭൂമിശാസ്ത്രപരമായിട്ട് മാത്രമല്ല, സാംസ്കാരികമായിട്ടും അങ്ങനെയാണ്. അപ്പോൾ ആ ജാതി ബോധം, ഒരു തരത്തിലുള്ള പലപ്പോഴുള്ള ഗോത്രബോധം, ഇതെല്ലാം അവിടെ വളരെ രൂഢമൂലമാണ് എന്നതുകൊണ്ടാണ് അവിടെ താരതമ്യേന കൂടുതലാവുന്നത്. കെവിൻ്റെ കേസ് പാലക്കാടിൻ്റെ അതിർത്തി ഗ്രാമത്തിലായിരുന്നില്ല, അത് തെക്കൻ കേരളത്തിലായിരുന്നു, മധ്യകേരളത്തിലായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ ഇത് ഏറിയും കുറഞ്ഞുമുണ്ട്. തീർച്ചയായിട്ടും അതിർത്തി ഗ്രാമങ്ങളിലെ സാമൂഹിക പിന്നാക്കാവസ്ഥയുണ്ട്, സാമ്പത്തിക പിന്നാക്കാവസ്ഥയുമുണ്ട്. ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂപരിഷ്കരണത്തിൻ്റെയൊക്കെ, എന്താ പറയുക, കേരളത്തിലാകെയുണ്ടായിട്ടുള്ളത് പോലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാത്ത ചില പ്രദേശങ്ങൾ ആണ് ഈ അതിർത്തി പ്രദേശങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഒന്നത്, രണ്ട്, പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ജാതി ബോധം, ജാതി മേധാവിത്വം, ജാത്യാഭിമാനം, ഇതിനെ ഒക്കെ അഡ്രസ്സ് ചെയ്യാതെ, ഇതിനെയൊന്നും കാണാതെ നമ്മൾ ഈ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ജാതിവിരുദ്ധമായിട്ടുള്ള, മതനിരപേക്ഷമായിട്ടുള്ള നവോത്ഥാനമായിരുന്നു.
പന്തി ഭോജനം, അതുപോലെ തന്നെ മിശ്രവിവാഹം, ഇതിലൂടെയൊക്കെയാണ് കേരളത്തിൽ സാമൂഹ്യ നവോത്ഥാനം വളർന്നു വന്നിട്ടുള്ളത് എന്ന് ഓർമ്മിക്കണം. ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിൽ ആദ്യത്തെ മിശ്രവിവാഹങ്ങളിലൊന്നിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. കെ സി കരുണാകരനും ജർമ്മൻകാരിയായിട്ടുള്ള, ഞാനവരുടെ പേര് മറന്നുപോയി, ജർമ്മൻകാരിയും തമ്മിലുള്ള വിവാഹത്തിന് നേതൃത്വം കൊടുത്തത് ശ്രീനാരായണ ഗുരുവാണ്. അതാണ് കേരളത്തിൻ്റെ ചരിത്രം. പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് ഈ പാലക്കാട് തന്നെ നമ്പൂതിരി സമുദായത്തിൽ ആദ്യത്തെ വിധവാ വിവാഹവും വിജാതീയ വിവാഹവും ഒക്കെ അതിന് വേദിയായിട്ടുള്ളത് ഐ സി പി നമ്പൂതിരിയെ പോലുള്ള ആളുകൾ നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ്. ആ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ നിന്ന് ഇന്ന് നമ്മൾ അതിനേക്കാൾ പിന്തിരിഞ്ഞു നടന്നു, ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് മുമ്പിലേക്ക് പിന്തിരിഞ്ഞു പോകുന്നു. എങ്ങനെയാണ് ഈ പിന്നടത്തം ഉണ്ടാകുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, സ്വത്ത് ബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവണതകൾ വളർന്നു വരുന്നു. ഒപ്പം ആ സ്വത്ത് ബോധത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളും ഇതുമായിട്ട് നമ്മൾ ചേർത്ത് കാണണം. സ്വത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ജാതിയുടെ മതത്തിൻ്റെയൊക്കെ സ്വത്ത് ബോധത്തെ രാഷ്ട്രീയമായിട്ട് അണിനിരത്താനും അതിന് രാഷ്ട്രീയ നേട്ടത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഇത്തരമൊരു ഒരു പരിസരത്തിലാണ് ജാത്യാഭിമാനവും ദുരഭിമാനവും ദുരഭിമാന കൊലകളും എല്ലാം ഉണ്ടായിത്തീരുന്നത് എന്നത് നമ്മൾ കാണാതെ ഇത് കേവലം പോലീസ് വിചാരിച്ചാൽ ഇല്ലാതാക്കാവുന്ന ഒന്നാണ്. സാമൂഹ്യ പ്രശ്നങ്ങളെ, വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള പ്രശ്നങ്ങളെ പോലീസിന് കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ കാണണം. കേവല ബോധവൽക്കരണവും മതിയാവില്ല. ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ പുകയിലക്കെതിരായിട്ട് ബോധവൽക്കരണം നടത്തുന്നത് പോലെ, മദ്യവിപത്തിനെതിരായിട്ട് ബോധവൽക്കരണം നടത്തുന്നത് പോലുള്ള ബോധവൽക്കരണം കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല. അടിസ്ഥാനപരമായ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന തരത്തിൽ, സാമ്പത്തിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു മുന്നേറ്റം, ബോധ നവീകരണ പ്രസ്ഥാനം തന്നെ വളർന്നു വരേണ്ടതുണ്ട്. അത് രാഷ്ട്രീയ പ്രക്രിയയാണ്, അല്ലാതെ കേവല ബോധവൽക്കരണമല്ല. അപ്പോൾ അത്തരം ലളിതമായിട്ടുള്ള നിലയിൽ നമ്മൾ ഈ പ്രശ്നങ്ങളെ കണ്ടതുകൊണ്ടായില്ല എന്നാണ് എനിക്ക് വീണ്ടും പറയാം. തീർച്ചയായിട്ടും ആശയപരമായി അത് പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ നിർഭാഗ്യമായി പലപ്പോഴും എണ്ണത്തിൽ ഒതുങ്ങി നിന്ന് ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രാഷ്ട്രീയ ബോധം പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ കാണാതെ പോകുന്നോ പല തലങ്ങളിൽ നിന്നുള്ള സംശയം കൂടി തോന്നിപ്പോവുകയാണ്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. തേങ്കുറിശ്ശി ദുരഭിമാനക്കൊല ജില്ലാ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിക്കൊണ്ട് പാലക്കാട് എസ് പി ഉത്തരവായിട്ടുണ്ട്. സുപ്രധാന കേസായതിനാലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതെന്ന് പാലക്കാട് എസ് പി അറിയിച്ചിട്ടുണ്ട്. ഡി വൈ എസ് പി പ്രഭാകരൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇതിനുവേണ്ടി രൂപീകരിച്ചു. ഡി വൈ എസ് പി സുന്ദരൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇതിനുവേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ശ്രീമതി മൃദുലാദേവി, ഈ സാമൂഹ്യ വ്യവസ്ഥയും സാമൂഹ്യ സാഹചര്യത്തെയും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പഴിക്കാം, അത് കണ്ടെത്താം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഒരു നേർചിത്രമുണ്ട്. ഒന്ന്, അധ്വാനിച്ച് സ്വന്തം കുടുംബം പോറ്റി ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയുമായി ഒത്തുജീവിക്കാൻ തീരുമാനിച്ച് നിയമപ്രകാരം വിവാഹം കഴിച്ച അനീഷിന് ഈ ജാതിയുടെയും പണത്തിൻ്റെയും അളവുകോലിൽ ആർക്കോ തോന്നിയ ദുരഭിമാനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഹരിതയുടെ കാര്യമോ? ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായാൽ ഇഷ്ടമുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ നിയമപരമായ അധികാരം നിലനിൽക്കുന്ന നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ആണധികാരത്തിൻ്റെ ഭീഷണി അവസാനം അതിൻ്റെ ജീവിത പങ്കാളിയെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അപ്പോൾ സാമൂഹ്യ പശ്ചാത്തലമൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോൾ പോലും ഒരു വ്യക്തിക്ക് ജീവനോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നത് അടിസ്ഥാനപരമായി മുന്നറിയിപ്പുണ്ടായിട്ടും ഭീഷണി ഉണ്ടായിട്ടും നഷ്ടപ്പെട്ടു എന്നതല്ലേ രണ്ടുപേരുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വസ്തുത? ഞാനതിനെ ആണധികാരം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോഴും എനിക്ക് കറങ്ങിത്തിരിഞ്ഞ് എത്തിത്തരേണ്ടത് ഈ ആണധികാരം ഉണ്ടാകുന്നത് ഏത് സമൂഹത്തിൽ നിന്നാണ്? ആ സമൂഹത്തിന് അതിനുള്ള പ്രബലത ഉണ്ടാകുന്നത് സാമ്പത്തികം കൊണ്ടാണോ? പിന്നെ മറ്റേതൊക്കെ ഘടകങ്ങളുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ജാതി തന്നെയാണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ സുഹൃത്ത് എം പി രാജേഷ് പറയുന്നുണ്ടായിരുന്നു, അത് കേവലം ഒരു വിഷയത്തിലേക്ക് ഈ ജാതിയെ തന്നെ ഇങ്ങനെ ഒരു വിഷയത്തിൽ അഡ്രസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പരമമായ ഒരു സത്യമാണ്. കാരണം ഞാൻ ഒരു ഇലക്ഷനിൽ നിന്ന് ജയിച്ച് ഒന്നിനെ പ്രതിനിധീകരിച്ച ഒരാളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദളിത് ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ ദളിത് ആദിവാസി ബഹുജൻ മൈനോറിറ്റീസ് എങ്ങനെയാണ് ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് അഡ്രസ് ചെയ്യുന്നതാണ്. മറ്റൊരു പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ ഭൂപരിഷ്കരണം ഭയങ്കര സംഭവമാണെന്നൊന്നും പറയുന്നത് എൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെടുന്ന കാര്യമല്ല ഇപ്പോൾ. കാരണം അതിന് അതല്ല ഇപ്പോൾ ചർച്ച. ഇപ്പം ഈ വിഷയത്തിൽ ഞാൻ ഒരു കാര്യം പറയുന്നത് അതിന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്. കാരണം ഇദ്ദേഹം നമ്മുടെ ശ്രീ രാജേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, കെവിൻ്റെ വിഷയത്തെ പറ്റി അദ്ദേഹം പറഞ്ഞ ഇതേ സർക്കാർ തന്നെയല്ലേ അന്വേഷിച്ചതെന്ന്. ഒരു കാണാപ്പുറക്കഥ ഒന്ന് പറയാനായിട്ട് എനിക്ക് സമയം തരണം. കെവിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ദളിത് ആക്ടിവിസ്റ്റുകൾ ഇടപെട്ടപ്പോൾ ഞങ്ങളെ കല്ലെറിഞ്ഞത് ഇടതുപക്ഷ പ്രവർത്തകരായ
പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ഞങ്ങൾ അവരുടെ പേര് പറഞ്ഞില്ലായിരുന്നു, ഞങ്ങൾ ഒറ്റ കൊടുക്കത്തില്ലായിരുന്നു. ആ ഏറ് കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും പ്രഷർ ഗ്രൂപ്പാക്കി നിന്നുകൊണ്ടാണ് അവർക്ക് ഊരിപ്പോരാൻ പറ്റിയില്ല. അവർക്ക് ഊരിപ്പോരാൻ പറ്റാത്തത് കൊണ്ട് നടന്നു. എന്തുകൊണ്ട് വാളയാർ കേസിൽ അത് നടന്നില്ല? എന്തുകൊണ്ട് ആതിരയുടെ കേസ് ഇതേ സർക്കാരല്ലേ അന്വേഷിച്ചത്? ഈ ഏതൊക്കെ സർക്കാർ? സുകുമാരക്കുറിപ്പിന്റെ കേസ് അന്വേഷിക്കുന്നു, ബണ്ടിച്ചോറിന്റെ കേസ് അന്വേഷിച്ച് ജയിപ്പിച്ച അവർ സുകുമാരത്തിന്റെ. അപ്പം അവയ്ക്ക് 28 വർഷമായിട്ടാണ് നീതി കിട്ടിയത്. അപ്പൊ ഈ നീതിയൊക്കെ കൃത്യമായിട്ട് എല്ലാ സമൂഹത്തിനും കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് പണവും, പണം കിട്ടണമെങ്കിൽ ഭൂമി എന്ന അധികാരവും ഭയരഹിതമായ മനസ്സും ആരെയെങ്കിലും ആരും ഭയപ്പെടാത്ത സമൂഹങ്ങളെ ആക്രമിക്കുക, ഈ മൂന്ന് ഭയ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ കാസ്റ്റ് മസ്റ്റ് ആണ്. ഒരു കാര്യം കൂടി പറയുന്നു, ജാതി, ഉപജാതി, അന്ധവിശ്വാസങ്ങൾ ദളിത് ആദിവാസി അതീവ പിന്നോക്കരുടെ ഇടയിൽ ഉള്ളത് കൊണ്ടല്ല ഇത് ഉണ്ടാകുന്നത്. അതന്നെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മികച്ച ഒരു കരിക്കുലം ഉണ്ടായിരുന്നു. കരിക്കുലത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കരിക്കുലത്തിൽ കൂടി പഠിപ്പിച്ച് തന്നെയാണ് സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റേണ്ടത്. ഒരു ഒന്നുകൂടി പറയുന്നു, ഞാൻ അഗൈൻ പറഞ്ഞ കാര്യം തന്നെ, മിസ്റ്റർ ചൗധരി സ്പീക്സ് ഇംഗ്ലീഷ് വെൽ എന്ന് പറയുന്നത് പോലെ മിസ്റ്റർ ദളിത് ബഹുജൻ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രം കെവിന് നീതി കിട്ടി, മറ്റുള്ളിടത്ത് അതില്ലാത്തതിന്റെ അഭാവമാണെന്നാണ് അവർ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ട് വാചകത്തിൽ മറുപടി. അത് അവരുടെ ഒരു രാഷ്ട്രീയ അവകാശവാദമാണ്. ഈ ദളിത് ബഹുജൻ പ്രസ്ഥാനം അരീക്കോട് ഉണ്ടായിരുന്നില്ലേ, മറ്റു പലയിടത്തും ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അത് അവരുടെ രാഷ്ട്രീയ അവകാശവാദം, അവർ കൃത്യമായ രാഷ്ട്രീയമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നന്ദി ശ്രീ എം പി രാജേഷ്, മൃദുലാദേവി, അഷ്റഫലി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. 9:09.